ഇത് മാസ് ഫോട്ടോസിൽ നിന്നാണ്, നമ്മുടെ ഹീറോൻ്റെ പാഷനാണ് വണ്ടി. വണ്ടിയുടെ കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് വണ്ടി എടുത്ത് വണ്ടി ഓടിച്ചിട്ട് ഏകദേശം ഒരു 5-6 kilometers കഴിയുമ്പോഴത്തേക്കും വണ്ടി മിസ്സിങ് കാണിച്ച് ഓഫായി പോവാം. പിന്നെ നമുക്കൊരു 10 minutes അല്ലെങ്കിൽ ഒരു 5 minutes ഒക്കെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വണ്ടി സ്റ്റാർട്ടായി കിട്ടും, അങ്ങനെ കുറേ ഓടി കഴിയുമ്പോൾ വീണ്ടും ഓഫ് പോവാം. അതാണ് അതിൻ്റെ കംപ്ലൈൻറ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ നിലവിൽ അത് കയറ്റി ഓടിച്ചു നോക്കുമ്പോൾ നമുക്ക് ഓടിച്ചു നോക്കുന്ന സമയത്ത് രണ്ടും അത് കൂടാതെ കൊണ്ട് രണ്ട് കംപ്ലൈൻറ്റ് കൂടിയുണ്ട്. ഒന്ന്, നമുക്ക് ക്ലച്ചിൻ്റെ ഡിസ്ക് കംപ്ലൈൻറ്റ് ഉണ്ട്. അതിൻ്റെ ഒരു റീസൺ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമുക്കുണ്ടല്ലോ, അതിൻ്റെ കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് വണ്ടി ഓടിക്കുന്ന സമയത്ത് നമ്മൾ ആക്സിലറേറ്റർ കൊടുത്താലും വണ്ടി റേസ് ആവുള്ളൂ, അത് ആ റേസ് ആവണതിൻ്റെ അനുസരിച്ചിട്ടുള്ള മൂവിങ് ഇല്ല. അത് ഈ എഞ്ചിൻ്റെ ഈ ഭാഗത്ത് വരുന്ന ക്ലച്ച് ഡിസ്കിൻ്റെ കംപ്ലൈൻറ്റ് കൊണ്ടാണ് ആ ഒരു പ്രോബ്ലം കാണിക്കുന്നത് കേട്ടോ. പിന്നെ നമുക്ക് അതിൻ്റെ വണ്ടി ഓടിച്ചു നോക്കുന്ന സമയത്ത് ഫ്രണ്ട് കോൺസെപ്റ്റിൻ്റെ അവിടെ നിന്നൊരു ചെറിയ അടിയുണ്ട്. നിലവിൽ അതും ഇതായിട്ടൊന്നും ബന്ധമില്ല, പക്ഷേ നമ്മൾ ഓടിച്ചു നോക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു കംപ്ലൈൻറ്റ് കണ്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ഇൻഫോം ചെയ്തു എന്നുള്ളൂ കേട്ടോ. ഇപ്പം നിലവിൽ നമുക്ക് ആ മിസ്സിങ്ങുമായി ബന്ധപ്പെട്ട കംപ്ലൈൻറ്റ് നമുക്കിപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ കാർബറേറ്ററിൻ്റെ ഭാഗം നമ്മളൊന്ന് അഴിച്ചു നോക്കി. അപ്പോൾ കാർബറേറ്റർ വലിയ പ്രോബ്ലം എന്നുള്ളതല്ല, എയർ ഫിൽറ്ററിൻ്റെ ഭാഗം നോക്കുമ്പോഴും എയർ ഫിൽറ്റർ പുതിയ ഫിൽറ്റർ കിടക്കണേ, പ്ലഗ് അഴിച്ചു നോക്കുമ്പോഴും പ്ലഗ് പുതിയ പ്ലഗ്ഗാണ് കിടക്കണേ. അപ്പോൾ നമ്മൾ അതിൻ്റെ ഹിസ്റ്ററി അറിയാത്തതുകൊണ്ട് നമുക്ക് ആ ഭാഗം ചെക്ക് ചെയ്യാതെ കൊണ്ടും വേറെ ഓപ്ഷൻ ഇല്ല. അപ്പോൾ നമ്മൾ കാർബറേറ്റർ നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് കേട്ടിട്ടുണ്ട്. മിസ്സിങ് സംബന്ധമായിട്ടുള്ള കംപ്ലൈൻറ്റിന് വണ്ടിക്ക് നമുക്ക് ഈ ഒരു കംപ്ലൈൻറ്റ് നിലവിൽ എന്തെങ്കിലും ഉണ്ടാവില്ല, അത് ക്ലിയർ ചെയ്യാം നമുക്ക്. കാരണം അത് ശരിക്കും കാർബറേറ്ററിനകത്തേക്കുള്ള എയർ സപ്ലൈ കറക്റ്റ് അല്ലായിരുന്നു, ഈ പറച്ച് വാൽവിൻ്റെ കംപ്ലൈൻറ്റാണ്. എൻ്റെ ഉള്ളിൽ സൈഡിലൊരു വാൽവ് തന്നെ ഉണ്ട്, ആ വാൽവിൻ്റെ പ്രശ്നമാണ്, അത് നമുക്ക് സോൾവ് ചെയ്തിടാം, പ്രോബ്ലം ഒന്നുമില്ല. പക്ഷേ ഇങ്ങനെ രണ്ട് കംപ്ലൈൻറ്റ് കൂടി ഉണ്ട് അതിനകത്ത് കേട്ടോ. ഒന്ന് ക്ലച്ച് ഡിസ്കിൻ്റെ കംപ്ലൈൻറ്റ് ഉണ്ട്, പിന്നെ ഫ്രണ്ട് ഫോൺ ചെറുതായിട്ട് അടിക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്രേക്കിൻ്റെ കേബിളൊക്കെ അങ്ങനെ ചെറിയ പ്രോബ്ലംസൊക്കെ ഉണ്ട്. അപ്പോൾ നിലവിൽ നമ്മളിപ്പോൾ മിസ്സിങ്ങുമായി ബന്ധപ്പെട്ട കംപ്ലൈൻറ്റ് ക്ലിയർ ചെയ്തുതരാം. അതേപോലെ തന്നെ ഈ സൈഡിൽ കിക്കറിൻ്റെ ഇവിടെ ഒരു ചെറിയൊരു ഓയിൽ ലീക്ക് കാണുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഓയിൽ സീത് നമുക്ക് പുറമേ നിന്ന് കുത്തി മാറ്റിയിടാമല്ലോ. അപ്പോൾ അതും കൂടി ഒന്ന് മാറ്റിയിട്ട് റെഡിയാക്കി തരാം കേട്ടോ. ഇത്രയും കേസാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ ക്ലച്ച് ഡിസ്കും കോൺസെപ്റ്റും കംപ്ലൈൻറ്റ് ഉണ്ട്, അത് നോക്കിയിട്ട് ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഗ്യാപ്പ് കിട്ടുന്ന സമയത്ത് നോക്കി അത് ക്ലിയർ ചെയ്യാം കേട്ടോ. ഇനിയിപ്പോൾ അതെല്ലാം കൂടുതൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് കൂട്ടത്തിൽ കംപ്ലീറ്റ് ചെയ്യാം. ഇപ്പോൾ മിസ്സിങ്ങിൻ്റെ കംപ്ലൈൻറ്റ് ക്ലിയർ ചെയ്തിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് പറയാം. അപ്പോൾ അതിന് നമുക്ക് ചില ഏകദേശം വന്ന ചിലവിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് എത്ര ഏകദേശം വരും എന്നുള്ള ദിവസം നോക്കിയിട്ട് അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ആക്കിയിട്ട് അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് കൂടി വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിട്ടേ കേട്ടോ. അപ്പോൾ നോക്കിയിട്ടൊന്ന് പറഞ്ഞോളൂ.